എല്ലാ കുട്ടികൾക്കും മൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡോണറ്റ്സ് ഡോണറ്റ്സ് കാണാൻ ഭയങ്കര ക്യൂട്ടും ആണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഡോണറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ ആ ഡോണറ്റ്സിനെ നമുക്ക് ബുക്സിൽ ബുക്ക് മാർക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കില്ല, എന്ത് ക്യൂട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബുക്ക് മാർക്കാണ്, ഡോണറ്റ് ബുക്ക് മാർക്കാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ആദ്യം നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു ഷീറ്റ് ഓഫ് പേപ്പറാണ്, സ്ക്വയർ ഷീറ്റ് വേണം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എ ഫോർ സൈസ്, നമ്മൾ സാധാ ഷീറ്റില്ല അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു സ്ക്വയർ ആയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഏത് ടൈപ്പ് ഓഫ് പേപ്പേഴ്സും യൂസ് ചെയ്യാം. അപ്പം അതിനെ ഞാൻ നാല് ഫോൾഡ് ആക്കുകയാണ്. ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക, ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ആൻഡ് ഇതിന് മുന്നേ ഞാനൊരു ഹേർട്ട് ഷേപ്ഡ് ബുക്ക് മാർക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. അതും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ക്രാഫ്റ്റ് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് ഫോൾഡാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി കോർണർ ടു കോർണർ വെച്ചിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കൈറ്റിൻ്റെ ഷേപ്പിൽ ഉള്ളിലേക്ക് മടക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ രണ്ട് സൈഡും മടക്കിയെടുക്കണം. അപ്പോൾ നമ്മളതുപോലെ രണ്ട് സൈഡും മടക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ളത് താഴെ ഒരു കർവ് കാണുന്നില്ലേ, ഒരു കർവ് കാണുന്നുണ്ട്, മുകളിലും അതുപോലെ. അപ്പം നമുക്കത് വെട്ടിയെടുക്കണം. ഞാൻ സിസർ ഉപയോഗിച്ചിട്ടാണ് വെട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെൻസിൽ വെച്ച് റഫായിട്ട് വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മടക്കി വെച്ച ഉള്ളിലേക്ക് മടക്കി വെച്ചൊരു പോർഷനില്ലേ, ആ പോർഷനിൽ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അതിനൊന്ന് ഒട്ടിക്കണം. ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി താഴെ, അതായത് നമ്മൾ ഈ ബുക്ക് മാർക്ക് ഒന്ന് തുറന്നു നോക്കുമ്പം അതിന് താഴെ രണ്ട് ഇതുപോലത്തെ പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്കിതുപോലെ താഴെ കുറച്ചൊരു ഭാഗം മാത്രം ഒട്ടിക്കാം. ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒട്ടിച്ചാൽ കുറച്ചുകൂടെ ഒരു കട്ടിയൊക്കെ കിട്ടും. അപ്പോൾ നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബുക്ക് മാർക്ക് സെറ്റായി. പക്ഷേ ഒരു ക്യൂട്ട്നെസ്സൊക്കെ ആഡ് ചെയ്യാൻ കുറച്ച് കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഡോണറ്റിനെ നമുക്ക് വരയ്ക്കണം. മെയിൻലി നമ്മൾ ഡോണറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ക്രീമിങ് ലെയർ, അതുപോലെ അതിൽ ഇടുന്ന കുറേ ഇൻഗ്രീഡിയൻസ്, അതൊക്കെ ജസ്റ്റ് നമുക്ക് പിക്ചറൈസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് പോലെയൊക്കെ നമുക്ക് അത് വരച്ചെടുക്കാം. അപ്പം ഞാൻ ആ ക്രീമി ലെയറിനെ ഞാനിങ്ങനെ ജസ്റ്റ് വേവ് പോലെ വരച്ചിട്ട് പെൻസിൽ വെച്ച് ആദ്യം ജസ്റ്റ് സ്കെച്ച് ചെയ്തിട്ട് ഞാൻ ഇതിന് ഇത് യൂസ് ചെയ്തിരിക്കുന്ന യെല്ലോ മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കളർ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. കളർ പെൻസിൽ ഒരു വയലറ്റ് ഷീഡാണ്, അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ക്രോസസ് കൊടുക്കുന്നു. ആ ഒരു ടെക്സ്ചർ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ക്യാമറയിൽ അത്ര ഫോക്കസ്ഡ് ആയിട്ട് കാണില്ല, നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കർ, അതായത് പോയിൻ്റഡ് ആയിട്ടുള്ള മാർക്കർ വെച്ചിട്ട് കണ്ണും വായും വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. കണ്ണ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വൈറ്റ് പോർഷൻ, രണ്ട് വൈറ്റ് പോർഷൻ നന്നായിട്ട് കാണുന്ന രീതിക്ക് വരയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ കളർ പെൻസിൽസ്, അതായത് കളർ പെൻസിൽസ് അല്ല സോറി, സ്കെച്ച് പെൻസ് വെച്ചിട്ട് കുറേ റെക്റ്റാങ്കിൾ, കുഞ്ഞുകുഞ്ഞ് റെക്റ്റാങ്കിൾ ഷേപ്പ്സ് വരച്ചെടുത്തു. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മുടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വായിക്കുന്ന ബുക്സിൽ യൂസ് ചെയ്യാം. എവിടെയെങ്കിലും കുറച്ച് വായിച്ചിട്ട് വെച്ച് പോകുമ്പോഴത്തേക്കും ബുക്സിൽ വെച്ച് പോവാം, തിരിച്ച് വന്ന് ഇതിനെ എടുക്കാം, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് വായിക്കാം. അപ്പം പിള്ളേർക്കും, അതായത് കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര നല്ല രസമായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ. അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടെങ്കിലും അവർ ബുക്കൊക്കെ വായിക്കും. അപ്പോൾ അവർക്കും ഇത് ചെയ്ത് കൊടുക്കാം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യിപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. താങ്ക് യു.